നമസ്കാരം. എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ ആരോട് ഈ ചോദ്യം ചോദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് പറയാറുണ്ട്. ഈ വർഷം ഓഗസ്റ്റ് 30-ാം തീയതി മോസ്കോയിലെ സെൻട്രൽ ക്ലിനിക് ഹോസ്പിറ്റലിൽ മരണത്തിന് കീഴടങ്ങുന്നതുവരെയും സോവിയറ്റ് യൂണിയന്റെ അവസാന പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചേവ് ഉറച്ചു വിശ്വസിച്ചിരുന്നത് ചെർണോബിലിലെ ആണവ നിലയത്തിൽ സംഭവിച്ച ആ പൊട്ടിത്തെറിയാണ് സോവിയറ്റ് യൂണിയനെ തകർച്ചയിലേക്ക് നയിച്ചത് എന്നായിരുന്നു. എന്നാൽ ഇതേ ചോദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ചരിത്രകാരനോട് ചോദിച്ചാൽ ലഭിക്കുന്ന ഉത്തരം വ്യത്യസ്തമായിരിക്കും. ഇതേ ഗോർബച്ചേവിന്റെ രണ്ട് പുത്തൻ നയങ്ങൾ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയുമാണ് സോവിയറ്റ് യൂണിയനെ തകർത്തത് എന്നായിരിക്കും അവരുടെ ഉത്തരം. എന്നാൽ ഇത് രണ്ടുമല്ല അനുദിനം ദുർബലമായി വന്ന പട്ടാളവും ഇനിയൊരു പുനരുദ്ധാരണം സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിൽ തകർത്തടിഞ്ഞ സാമ്പത്തിക വ്യവസ്ഥിതിയുമാണ് സോവിയറ്റ് യൂണിയനെ തകർത്തു കളഞ്ഞത് എന്നുറച്ചു വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം എല്ലാ കാലത്തും റഷ്യയിൽ സജീവമാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നതും അതാണ്. എന്താണ് സത്യത്തിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണം? 1922 രൂപം കൊണ്ട നാൾ മുതൽ 1991 ഒടുവിൽ മിഖായിൽ ഗോർബച്ചേവ് പിരിച്ചുവിട്ടു എന്ന് പ്രഖ്യാപിക്കുന്നതുവരെയുള്ള സോവിയറ്റ് യൂണിയന്റെ ചരിത്രം ലോകചരിത്രത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയാതെ വയ്യ. ലോകത്തെ മൊത്തം കരഭാഗത്തിന്റെ 1/6 വിസ്തീർണമുണ്ടായിരുന്ന, ലോകത്തെ 24 വ്യത്യസ്ത സമയമേഖലകളിൽ 11 എണ്ണത്തെ ഉൾക്കൊണ്ടിരുന്ന, കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ 6,800 മൈൽ ദൂരത്തിൽ പരന്നുകിടന്നിരുന്ന ഈ രാജ്യങ്ങളുടെ സഖ്യം ഒടുവിൽ 70 വർഷത്തിന് ശേഷം പിരിച്ചുവിടപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നത് 15 സ്വതന്ത്ര രാജ്യങ്ങളാണ്. ആദ്യം നമുക്ക് മിഖായിൽ ഗോർബച്ചേവിന്റെ ന്യായം തന്നെ പരിശോധിച്ചു നോക്കാം. ചെർണോബിൽ ആണവ ദുരന്തം സോവിയറ്റ് യൂണിയന്റെ പതനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? 1986 ഏപ്രിൽ 26-നാണ് അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ പ്രിപ്യാറ്റ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ആണവ നിലയത്തിന്റെ 4-ാം നമ്പർ റിയാക്ടറിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത്. എന്നാൽ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നും ആണവ വികിരണങ്ങൾ അനിയന്ത്രിതമായി വായുവിലേക്ക് പ്രവഹിക്കുന്നുണ്ട് എന്നും ഉറപ്പായിട്ടും വിവരം ജനങ്ങളെ അറിയിക്കാതെ ഒളിപ്പിച്ചു വെക്കാനാണ് അന്ന് സോവിയറ്റ് അധികാരികൾ ശ്രമിച്ചത്. ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ 1945 ഓഗസ്റ്റ് 6-ാം തീയതി അമേരിക്ക വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് പുറത്തുവിട്ടതിൻ്റെ ഏകദേശം 400 ഇരട്ടി റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളാണ് ചെർണോബിലിലെ പൊട്ടിത്തെറിച്ച റിയാക്ടറിൽ നിന്നും വായുവിലേക്ക് പടർന്നത്. എന്നാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അടുത്ത മാസം നടക്കേണ്ടിയിരുന്ന മെയ് ദിന പരേഡിൻ്റെ റിഹേഴ്സൽ സംഘടിപ്പിക്കാനായിരുന്നു സോവിയറ്റ് അധികാരികൾ അന്ന് പട്ടാളത്തോട് ആവശ്യപ്പെട്ടത്. ഒടുവിൽ മെയ് 14-ാം തീയതി സംഭവിച്ച ദുരന്തത്തെപ്പറ്റി ഔദ്യോഗികമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും വിഷയത്തിൽ നുണപ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും കുറ്റപ്പെടുത്താനായിരുന്നു മിഖായിൽ ഗോർബച്ചേവ് ധൃതി കാണിച്ചത്. ഒടുവിൽ അപകടത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പറയുന്ന സാങ്കേതിക മികവ് ഒന്നും യൂണിയൻ ഇല്ല എന്ന് സോവിയറ്റ് അംഗരാജ്യങ്ങൾക്ക് ബോധ്യം വന്നു. അതോടൊപ്പം ഭരണാധികാരികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലും നിഷേധിച്ചുകൊണ്ട് തങ്ങളെ കൊലക്ക് കൊടുക്കാൻ ശ്രമിച്ചു എന്നൊരു തോന്നൽ സോവിയറ്റ് ജനതയ്ക്കിടയിലും വ്യാപകമായി. ഇത് യൂണിയന്റെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ ഗോർബച്ചേവ് പറഞ്ഞിരുന്നത് ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതെ, ചെർണോബിലിലെ ആ പൊട്ടിത്തെറി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇനി ഗോർബച്ചേവിന്റെ ആ വിവാദ നയങ്ങളിലേക്ക് വരാം. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും. റഷ്യൻ ഭാഷയിൽ തുറക്കുക എന്ന അർത്ഥം വരുന്ന ഗ്ലാസ്നോസ്റ്റ് എന്ന പദം ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ സോവിയറ്റ് യൂണിയനകത്ത് ഗോർബച്ചേവ് കൊണ്ടുവന്ന ഒരു പുതിയ നയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തിനു കീഴിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ജീവിച്ചു വന്ന സോവിയറ്റ് ജനതയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കുക എന്നതായിരുന്നു നയരൂപീകരണ വേളയിൽ ഗോർബച്ചേവിന്റെ ലക്ഷ്യം. ജനജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കാനും ഭരണാധികാരികൾക്ക് മേലുള്ള അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ നീക്കം ഉപകരിക്കുമെന്ന് ഗോർബച്ചേവ് കണക്കുകൂട്ടി. ഒരു പരിധിവരെ ഇത് യുക്തിഭദ്രവുമായിരുന്നു. എന്നാൽ ഇവിടെ ഗോർബച്ചേവ് കണക്കുകൂട്ടാത്ത ഒരു റിസ്ക് ഫാക്ടർ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. ഗ്ലാസ്നോസ്റ്റ് അനുവദിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഭരണ സംവിധാനത്തെപ്പറ്റി കൂടുതൽ പഠിച്ച ജനങ്ങൾ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് തീവ്രമായിരുന്നു സോവിയറ്റ് യൂണിയനിൽ അന്ന് നിലനിന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒക്കെ തോത്. ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടത്തിനുമേലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസ്യതയും ഇല്ലാതാവുകയാണ് ഫലത്തിലുണ്ടായത്. ഗോർബച്ചേവിന്റെ 2-ാമത്തെ പുത്തൻ നയം പെരിസ്ട്രോയ്ക്കായിരുന്നു. പുനർനിർമ്മാണം എന്നാണ് ഈ റഷ്യൻ പദത്തിന്റെ അർത്ഥം. ഇന്ന് ചൈനയിൽ നിലനിൽക്കുന്നതുപോലെ പേരിൽ മാത്രം കമ്മ്യൂണിസമുള്ള തത്വത്തിൽ ക്യാപിറ്റലിസത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി സോവിയറ്റ് യൂണിയനിൽ കൊണ്ടുവരാനായിരുന്നു ഗോർബച്ചേവിന്റെ ശ്രമം. ഉൽപാദന പ്രക്രിയയിൽ കൂടുതൽ സ്വകാര്യ കൈകടത്തലുകൾ അനുവദിക്കപ്പെട്ടു. മുകൾത്തട്ടിൽ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിയന്ത്രിക്കുമെങ്കിലും ചെറിയ തോതിൽ ജനാധിപത്യ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം സോവിയറ്റ് യൂണിയൻ അകത്ത് കൊണ്ടുവരാനും ഗോർബച്ചേവ് ഈ നയത്തിലൂടെ ശ്രമിച്ചു. എന്നാൽ ഇവിടെയും അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ഫലം.
ഇത്തരം നയങ്ങൾ സോവിയറ്റ് യൂണിയന് പഴയ പ്രതാപം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ സൂചനയായാണ് അംഗരാജ്യങ്ങളിൽ ഭൂരിഭാഗവും അന്ന് വിലയിരുത്തിയത്. എന്നാൽ കേവലം രാജ്യത്തെ നന്നാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയല്ല ഗോർബച്ചേവി നയരൂപീകരണം നടത്തിയത് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ നയങ്ങൾ അവതരിപ്പിക്കപ്പെട്ട 1980കളായപ്പോഴേക്കും പുകൾപെറ്റ സോവിയറ്റ് സാമ്പത്തിക വ്യവസ്ഥിതി ഏകദേശം തകർന്നു തുടങ്ങിയിരുന്നു. 1970കളുടെ രണ്ടാം പകുതിയിൽ സോവിയറ്റ് എക്കോണമി ഒരിക്കൽ കൂടി പുഷ്ടിപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചെങ്കിലും അപ്പോഴേക്കും യുദ്ധമെത്തി. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാൻ അധിനിവേശം ആരംഭിച്ചു. വീണ്ടും പഴയതുപോലെ ഭരണകൂടം കയ്യിലുള്ളതെല്ലാം എടുത്ത് യുദ്ധം നടത്താൻ തുടങ്ങി എന്നർത്ഥം. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പരിധിവരെ ഗോർബച്ചേവ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിർബന്ധിതനാവുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1989 തെക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് സൗഹൃദ രാജ്യങ്ങളിൽ സംഭവിച്ച ചില രാഷ്ട്രീയ മാറ്റങ്ങളും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. പോളണ്ട്, യൂഗോസ്ലാവിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങി സോവിയറ്റ് യൂണിയനുമായി വാസോ പാക്റ്റിൽ ഒപ്പുവെച്ചിരുന്ന മറ്റു രാജ്യങ്ങൾക്ക് സ്വന്തം പ്രശ്നങ്ങൾ മൂലം ഉടമ്പടിയിൽ ശ്രദ്ധിക്കാനോ സോവിയറ്റ് യൂണിയനെ സഹായിക്കാനോ കഴിയാത്ത ഒരു സ്ഥിതി സംജാതമായി. മറ്റൊരു സോവിയറ്റ് സൗഹൃദ രാജ്യമായിരുന്ന റൊമാനിയയിൽ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷമായി. കമ്മ്യൂണിസ്റ്റ് സഖ്യരാജ്യമായിരുന്ന ഈസ്റ്റ് ജർമ്മനിയും അമേരിക്കൻ ചേരിയിലായിരുന്ന വെസ്റ്റ് ബെർലിനും ശത്രുത മറന്ന് ഒന്നിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് ബെർലിൻ മതിൽ നിലംപൊത്തി. വംശീയ ചേരിതിരിവുകളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളും യൂറോപ്പിൽ സർവ്വസാധാരണമായി. ഇതിനെല്ലാം പുറമെ നാളിതുവരെ വെച്ചു പുലർത്തിയ എല്ലാ ആശയപരമായ വ്യത്യാസങ്ങളും മറന്ന് അമേരിക്കയുമായും യൂറോപ്പുമായും കൈകോർക്കാൻ ഗോർബച്ചേവ് ശ്രമവും ആരംഭിച്ചിരുന്നു. അമേരിക്കയുമായി ആണവായുധ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നാളിതുവരെ വെച്ചു പുലർത്തിയിരുന്ന കിട മത്സരം നിർത്താനും ലോകമെമ്പാടും നിലനിർത്തിയിരുന്ന സോവിയറ്റ് യൂണിയന്റെ പട്ടാള സാന്നിധ്യം കുറക്കാനുമൊക്കെ ഗോർബച്ചേവ് തയ്യാറായി. അഫ്ഗാനിസ്ഥാനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ച ഗോർബച്ചേവ് വൈകാതെ സോവിയറ്റ് സൈന്യത്തിൻ്റെ വലിപ്പം കുറക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ തീരുമാനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം കുറയുന്നുവെന്ന് വാൾസോ പാക്റ്റിൽ ഒപ്പുവെച്ച മറ്റു രാജ്യങ്ങളെക്കൊണ്ട് ചിന്തിപ്പിച്ചു. വൈകാതെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദന രീതികളിൽ ഒരു വിപ്ലവകരമായ മാറ്റം ഗോർബച്ചേവ് കൊണ്ടുവന്നു. സ്റ്റാലിൻ്റെ കാലം മുതൽ സോവിയറ്റ് യൂണിയന്റെ മുഖ്യ ഉൽപ്പാദനം പട്ടാള ഉപകരണങ്ങളും ആയുധങ്ങളുമൊക്കെ ആയിരുന്നു. ഈ രീതി മാറ്റി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായ നിത്യോപയോഗ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കാനായിരുന്നു ഗോർബച്ചേവിൻ്റെ പുതിയ തീരുമാനം. അപ്പോഴേക്കും സോവിയറ്റ് സൈന്യം ഏതാണ്ട് തകർച്ചയുടെ വക്കിലായിരുന്നു. പെരിസ്ട്രോയ്ക്ക കൊണ്ടുവന്ന മാറ്റം സൈന്യത്തിനുള്ള ഫണ്ടിൻ്റെ അളവ് വല്ലാതെ കുറച്ചു. പുതുതായി ഒപ്പുവെച്ച ആയുധ ഉടമ്പടികൾ പ്രകാരം സോവിയറ്റ് സൈന്യത്തിൻ്റെ വലിപ്പം കുറക്കാൻ ഗോർബച്ചേവ് നിർബന്ധിതനായി. ഇതിനിടെ ഏകദേശം 15,000 സോവിയറ്റ് സൈനികർ അഫ്ഗാൻ യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ 1985 മൊത്തം 5.3 മില്യൺ ഉണ്ടായിരുന്ന സോവിയറ്റ് സൈന്യത്തിൻ്റെ അംഗബലം 1991 ആയപ്പോഴേക്കും 2.7 ബില്യൺ, അതായത് ഏതാണ്ട് പകുതിയായി കുറഞ്ഞിരുന്നു. രാജ്യത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർക്കുന്ന വിമതർ അട്ടിമറി നടത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചതോടെ സോവിയറ്റ് യൂണിയന്റെ അവസാന മണിക്കൂറുകൾ സമാഗതമായിരിക്കുന്നുവെന്ന് ഉറപ്പായി. അങ്ങനെ 1991 December 25 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുന്നുവെന്ന് മിഖായൽ ഗോർബച്ചേവ് പ്രഖ്യാപിച്ചു. അന്ന് രാത്രി 7:30 ക്രെംലിനുകളിൽ പാറിയിരുന്ന സോവിയറ്റ് യൂണിയന്റെ പതാക അഴിച്ചുമാറ്റപ്പെട്ടു. ആ സ്ഥാനത്ത് റഷ്യൻ ഫെഡറേഷന്റെ പതാക ഉയർന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഗോർബച്ചേവ് സ്ഥാനമൊഴിഞ്ഞു. ഇന്നലെ വരെ സഖ്യത്തിലുണ്ടായിരുന്ന മറ്റ് 15 രാജ്യങ്ങളെ ഇപ്പോൾ അയൽക്കാരായി പരിഗണിച്ചുകൊണ്ട് പുതിയ പ്രസിഡന്റ് ബോറിസ് യെൽസിൻ അധികാരമേറ്റു. സത്യത്തിൽ എന്താണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണം? ചെർണോബിലിലെ പൊട്ടിത്തെറിയാണോ? ഗോർബച്ചേവിന്റെ നയങ്ങളാണോ? സോവിയറ്റ് സൈന്യത്തിന്റെ അംഗബലം കുറഞ്ഞതാണോ? അതോ 1989 തെക്കൻ യൂറോപ്പിൽ സംഭവിച്ച രാഷ്ട്രീയ മാറ്റങ്ങളാണോ? ഒന്നും ഒറ്റക്കല്ല എന്നതാണ് സത്യം. എല്ലാം കൂടി ചേർന്നപ്പോൾ ലോക ചരിത്രത്തിൽ ഇതുവരെ നിലനിന്ന ഏറ്റവും വലിയ രാജ്യങ്ങളുടെ സഖ്യം നിലംപൊത്തി എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.